ജ്ഞാനചിത്ര സുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ഭാരതീയ ആധ്യാത്മിക സംസ്കൃതിയെ അഥവാ ഹിന്ദുമതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ അടിവേറത്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനാചാരമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ശ്രീമദ് മഹാഭാഗവതത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള സപ്താഹയേറ്റങ്ങൾ. ഏറ്റവും മഹത്തായ ഒരു യജ്ഞമാണ് സപ്താഹയേറ്റം. ഈ സപ്താഹയേറ്റത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെയും അതിന്റെ എല്ലാ മഹത്വത്തെയും തമസ്കരിച്ചുകൊണ്ട് ജനങ്ങളെയും സമൂഹത്തെയും ചൂഷണം ചെയ്യാനുള്ള ഒരു വലിയ ഉപാധിയാക്കി മാറ്റിയിരിക്കുകയാണ് സപ്താഹയേറ്റം. അതുകൊണ്ട് യഥാതഥമായ സപ്താഹയേറ്റത്തിലേക്ക് നാം മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും മഹത്തായ യജ്ഞമാണ് ജ്ഞാനേറ്റം. ജ്ഞാനേറ്റങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ശ്രേയോദായകവുമായ യജ്ഞമാണ് ശ്രീമദ് ഭാഗവതത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള സപ്താഹയജ്ഞം. മഹത്തായ യജ്ഞം ജ്ഞാനയജ്ഞമാണെന്നാണ് നമ്മെ ഉപനിഷത്ത്, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഇതെല്ലാം പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് യജ്ഞം നടത്തേണ്ടുന്നത്, ജ്ഞാനയജ്ഞം നടത്തേണ്ടുന്നത്? ജ്ഞാനജിജ്ഞാസുക്കളായ വ്യക്തികൾ അഥവാ ജ്ഞാനജിജ്ഞാസുക്കളായ ശിഷ്യർ ഗുരുവിനെ അഥവാ ആചാര്യനെ സമീപിക്കും. സമീപിച്ചിട്ട് ഗുരുവിനെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ഗുരുവിന്റെ സമീപത്തിരുന്നുകൊണ്ട് ഗുരുവിനോട് ചോദിക്കും, ഈ സംസാര ദുഃഖത്തിനുള്ള കാരണമെന്താണെന്നും മോക്ഷം പ്രാപിക്കാനുള്ള ഉപായമെന്താണെന്നും. അങ്ങനെ ചോദിക്കുമ്പോൾ കാരുണ്യസ്വരൂപനായ ഗുരു അഥവാ ആചാര്യൻ മൃദുവായ ഭാഷയിൽ ശിഷ്യന്മാർക്ക് അഥവാ ജ്ഞാനജിജ്ഞാസുക്കൾക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കും. അങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മഹത്തായ ഒരു ജ്ഞാനമാണ് ശ്രീമദ് ഭാഗവതം. അതെ, സപ്താഹയജ്ഞത്തിലൂടെയാണ് ശ്രീപരീക്ഷത്ത് എന്ന് പറയുന്ന മഹാരാജാവിന് ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. അതെ, 7 ദിവസം കൊണ്ട്. അപ്പോൾ ജ്ഞാനജിജ്ഞാസുവായ ശ്രീപരീക്ഷത്ത് ഗുരുവിനോട് ചോദിച്ച ചോദ്യത്തിന്, അതേ ഗുരുവിന്റെ സമീപത്തിരുന്ന് ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞു കൊടുത്തത്, ജ്ഞാനം ദാനം ചെയ്തു കൊടുത്തത്. അതിന് പകരം ഇന്ന് കിലോമീറ്ററുകളോളം ദൂരത്ത് അനേകം കോളാമ്പികൾ കെട്ടിവെച്ച് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സപ്താഹയജ്ഞം നടത്തുന്നത് ഭാഗവതധർമ്മത്തിനും ഹൈന്ദവധർമ്മത്തിനും വിരുദ്ധമാണ്. കാരണം ഈ ചെയ്യുന്നത് മഹാപാപമാണ്. നമ്മുടെ സമൂഹത്തിൽ വൃദ്ധരായ രോഗികളായ ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഈ ശബ്ദം വളരെയേറെ അലോസരത ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കുടുംബത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അവരുടെ പഠനത്തിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അടുത്തു വരാതെ ദൂരെയിരിക്കുന്ന ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തത്തക്ക രീതിയിൽ അവരുടെ ശ്രവണകുണങ്ങളിലേക്ക് കോളാമ്പിയിലൂടെ ഈ ഭാഗവത തത്വങ്ങൾ വിളിച്ചുകൂവിയാൽ
അത് യജ്ഞമല്ല, അത് പാപകർമ്മമാണ്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കുക, യജ്ഞം എവിടെ നടക്കുന്നോ ആ അന്തരീക്ഷത്തിൽ അവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് കേൾക്കത്തക്ക രീതിയിൽ ശബ്ദ സംവിധാനം അറേഞ്ച് ചെയ്യണം. അതല്ലാതെ രോഗികൾക്കും മറ്റുള്ള പലവിധത്തിലുള്ള ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദമലിനീകരണം നടത്തിക്കൊണ്ട് സത്താംഗയജ്ഞം നടത്തുന്നത് ഭാഗവതത്തിന്റെയും ഹൈന്ദവ ധർമ്മത്തിന്റെയും ഉപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെയും ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശബ്ദമലിനീകരണം ഒഴിവാക്കുക. ജ്ഞാനതിച്ഛാസുക്കൾ ആചാര്യനെ ഗുരുവിനെ സമീപിച്ച് അത് വേണ്ടവണ്ണം ശ്രദ്ധാപൂർവം ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതേപോലെ മറ്റൊരു കാര്യമാണ്, യജ്ഞത്തിലെ ഏറ്റവും മഹത്തായ യജ്ഞമാണ് ജ്ഞാനയജ്ഞമെങ്കിൽ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനമാണ് ജ്ഞാനദാനം. എന്നാൽ ഈ സപ്താഹയജ്ഞങ്ങളിലും മറ്റും പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഏറ്റവും വലിയ ദാനം അന്നദാനമാണെന്നാണ്. അല്ലേ? അല്ല. അന്നമെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊടുത്താൽ വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും വീണ്ടും ആവശ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതിന് പൂർണ്ണതയില്ല. അതുകൊണ്ട് അന്നദാനമെന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതല്ല, അത് മഹത്തായ ദാനമല്ല. ഏറ്റവും മഹത്തായ പ്രഥമവും പ്രധാനവുമായിരിക്കുന്ന ദാനമെന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. കാരണം ജ്ഞാനം നശിക്കുന്നതല്ല, ജ്ഞാനം വളർന്നുകൊണ്ടേയിരിക്കും. ജ്ഞാനമാർജിച്ചവന് അന്നം ആ ജ്ഞാനം കൊണ്ട് ആവശ്യാനുസരണം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അനശ്വരമായിരിക്കുന്ന ജ്ഞാനമാണ് പ്രഥമവും പ്രധാനവുമായ ദാനം, അന്നമല്ല. എന്നാൽ ജ്ഞാനദാനത്തിൽ അന്നം ദാനം ചെയ്യും. എങ്ങനെ? യജ്ഞോപവീതമായി ദാനം ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകത്തിലൂടെ ഗാനം ചെയ്യുന്നു. യജ്ഞസിഷ്ട അമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം നായല്ലോകോ വസ്തു യജ്ഞസ്യ കുതോസ്യ കുരുസത്തമ. അല്ലയോ കുരുസത്തമ, അല്ലയോ അർജുന, യജ്ഞം നടത്തി, അതെ യജ്ഞത്തിൽ പങ്കെടുത്ത്, അതെ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്ത്, ജ്ഞാനയജ്ഞം നടത്തിയതിനു ശേഷം അമൃതതുല്യമായ അന്നം ഭക്ഷിക്കുന്നവൻ ശാശ്വതമായ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പോൾ യജ്ഞോപവീതമായ അന്നം കഴിക്കേണ്ടുന്നത് യജ്ഞത്തിൽ പങ്കെടുത്ത് യജ്ഞപ്രസാദമായ ജ്ഞാനപ്രസാദം കഴിച്ചതിന് ശേഷം, സ്വീകരിച്ചതിന് ശേഷം വേണം. എന്നാൽ യജ്ഞത്തിൽ പങ്കെടുക്കാതെ, യജ്ഞം നടത്താതെ യജ്ഞപ്രസാദമായ അന്നപ്രസാദം കഴിക്കുന്നവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഗതി കിട്ടില്ല എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്ത് 1-ാമത്തെ പ്രസാദമായ ജ്ഞാനപ്രസാദം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അന്നപ്രസാദം സ്വീകരിക്കാൻ പാടുള്ളൂ. അത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്നവർ ബ്രഹ്മപദത്തിൽ ബ്രഹ്മലോകം പ്രാപിക്കും എന്നാണ്. എന്നാൽ യജ്ഞം നടത്താതെയും യജ്ഞത്തിൽ പങ്കെടുക്കാതെയും അന്നപ്രസാദം കഴിക്കുന്നവർ പാപികളാണ്. അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഗതി കിട്ടില്ല എന്നാണ്. എന്നാൽ സപ്താഹത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതും നടപ്പാക്കുന്നതും എന്താണ്? യജ്ഞത്തിൽ പങ്കെടുക്കാതെ
ഭക്ഷണം കഴിക്കാൻ ആളുകൾ വരുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്നു. ഈ പാവങ്ങൾക്കറിയില്ല ഇതെന്താണ് അവർ ചെയ്യുന്നതെന്ന്. ഉത്തരവാദിത്വപ്പെട്ടവർ പറഞ്ഞുകൊടുക്കുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കും ഇത് വേണ്ടവണ്ണം അറിയില്ലായിരിക്കും. അതുകൊണ്ട് ഏതൊരു ഭക്തനും ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യജ്ഞത്തിൽ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്ത് ഒന്നാമത്തെ പ്രസാദമായ ജ്ഞാനപ്രസാദം സ്വീകരിച്ചതിന് ശേഷം വേണം അന്നപ്രസാദം സ്വീകരിക്കേണ്ടുന്നത്. മഹാഭാരതത്തിൽ ഭീഷ്മർ കർണനോട് പറയുന്നുണ്ട്, സ്വാവിന്നോ യജ്ഞത്തിലെ പുരോടാശം, യജ്ഞത്തിൽ പങ്കെടുക്കാത്ത പട്ടിക്കാണോ യജ്ഞപ്രസാദം നൽകുന്നത് എന്ന്. അതിന്റെ ശരിയായ അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് യജ്ഞത്തിൽ നമ്മൾ പങ്കെടുത്ത് ആചാര്യനിൽ നിന്നും ഗുരുവിൽ നിന്നും ആ ജ്ഞാനം സ്വീകരിച്ചതിന് ശേഷം മാത്രം യജ്ഞോപവീതമായ അന്നപ്രസാദം സ്വീകരിക്കുക. മറ്റൊരു കാര്യം, സപ്താഹയജ്ഞത്തിൽ അനേകം പൂജകൾ നടത്തും, ഇതൊന്നും ശാസ്ത്രപ്രദമായിട്ടുള്ളതല്ല. ശ്രീമഹാഭാഗവതത്തിലെ കീർത്തനത്തിൽ തന്നെ ഗാനം ചെയ്യുന്നത് എന്താണ്, കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചീടുകൾ മുക്തി വരാതിടം, അടിമല തൊഴിലിൽ ഒരു ഇച്ഛാഹീനം മുക്തന്മാർ അവർ നാരായണ ചെയ്യാം. അതായത് കൊടിയ വലിയ വലിയ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഇന്ന ആവശ്യങ്ങൾ നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് തപസ്സുകളോ പൂജകളോ ചെയ്യുന്നവർക്ക് ഗതി കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താ വേണ്ടുന്നത്, യാതൊരുവിധമായ ആഗ്രഹവുമില്ലാതെ ആവശ്യവും നടത്താതെ ഭഗവാന്റെ പാദസേവ നടത്തുക, പാദപൂജ നടത്തുക. ശ്രീമഹാഭാഗവതത്തിലെ കീർത്തനത്തിലൂടെ ആ ഭാഗവത തത്വം പഠിപ്പിക്കുന്ന ഇതാണ്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വെച്ചുകൊണ്ട് തപസ്സുകളോ പൂജകളോ ചെയ്യാൻ പാടില്ല, അത് പാപമാണ്. അത് കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം, ഉറപ്പിച്ചു പറയണം മുക്തി വരാ ദൃഢം. അങ്ങനെ ചെയ്യുന്നവർക്ക് നിശ്ചയമായിട്ടും മുക്തി കിട്ടില്ല എന്ന്. അതുകൊണ്ട് ഭഗവാന്റെ പാദസേവ ചെയ്യുക, ഭഗവാനെ പ്രകീർത്തനം ചെയ്യുക, ഭഗവാനെ പൂജിക്കുക. ഇങ്ങനെയിരിക്കെ സപ്താഹയജ്ഞത്തിൽ അനേക വിധത്തിലുള്ളതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്നതായ പൂജകളും മറ്റ് കർമ്മങ്ങളും തികച്ചും അനാശാസ്യമായിട്ടുള്ളതാണ്, അത് അനാചാരമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പരമമായിരിക്കുന്ന മഹത്തായ യജ്ഞമാണ് ജ്ഞാനയജ്ഞം. ആ ജ്ഞാനയജ്ഞത്തിലെ ഏറ്റവും മഹത്തായ പൂർവജന്മ കർമ്മഫലങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതാണ് ഗുരുവിൽ നിന്നും ആചാര്യനിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനം. അതിനേക്കാൾ വലിയൊരു പ്രസാദമില്ല. അതുകൊണ്ട് യജ്ഞങ്ങളിൽ പ്രത്യേകിച്ച് ഈ ശ്രീമഹാഭാഗവതത്തെ പുരസ്കരിച്ച് നടത്തുന്ന സപ്താഹയജ്ഞത്തിൽ ഇത്തരത്തിലുള്ള പൂജകൾ നടത്താൻ പാടില്ല. ഏറ്റവും വലിയ പ്രസാദം ജ്ഞാനപ്രസാദമാണ്. ആ ജ്ഞാനപ്രസാദം സ്വീകരിച്ചതിന് ശേഷം മാത്രം നാം അന്നപ്രസാദം സ്വീകരിക്കുക. അത് നമ്മൾക്ക് ജീവിതത്തിൽ മുക്തി നൽകും, നമ്മുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹത്തെയും രാജ്യത്തെയും നന്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് ശരിയായ അർത്ഥതലത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും മറ്റു പ്രക്രിയകളും നടക്കാൻ ഇടവരട്ടെ, അതിന് സർവീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർത്ഥവിരാമം വിടുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ജ്ഞാനജിജ്ഞാസുക്കൾക്കും നമസ്കാരം.